അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ആളുകളെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് ടെക്സ്റ്റിനെ ഒന്ന് കാണിക്കാൻ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതിൽ നടത്തുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവാം അപ്പം നിങ്ങൾ റെഡി അല്ലേ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ടൈം ലൈനിൽ ഒരു ടെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ആ ടെക്സ്റ്റിനെ നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഞാനിത് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഞാൻ എൻ്റെ ഇൻസ്പെക്ടർ വിൻഡോയിലേക്ക് പോകുക ഇൻസ്പെക്ടർ വിൻഡോയിൽ നിങ്ങൾ ടോപ്പിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ബട്ടണുണ്ട് അതിലിപ്പോൾ സെലക്റ്റായി കിടക്കുന്ന ഈ ബട്ടൻ്റെ പേര് വീഡിയോ ബട്ടൺ ആണ് ആ ബ്ലൂ കളറിൽ കളറിലിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുന്നു അതിൻ്റെ കീഴെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണുമ്പോൾ ഇവിടെ ഒരു സ്ലൈഡറാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യും കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും ഈ സ്ലൈഡറ് പിന്നെ നമ്മളുടെ വീഡിയോയ്ക്കകത്തുള്ള ഈ ടൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും ഇനിയും നമുക്ക് ടൈറ്റിലിന് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും ഈ ഇൻസ്പെക്ടർ വിൻഡോയിൽ നിങ്ങൾ മുകളിൽ നോക്കുവാണെങ്കിൽ കുറേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈ ബട്ടൺസ് ഉണ്ട് അതിൽ ലെഫ്റ്റിലെ ആദ്യം കാണുന്നത് ടെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻസ് ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് അവിടെ കിട്ടും ഇത് പ്യുവർലി നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന ഓരോ ടെക്സ്റ്റൈലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില ടെക്സ്റ്റൈലിന് കൂടുതൽ കാര്യങ്ങൾ കാണും ഇതിപ്പോൾ ബേസിക് ത്രീ ഡി എന്ന് പറയുന്ന ആ ടെക്സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കാണുന്ന ഈ പ്രോപ്പർട്ടിയിൽ ആദ്യത്തെ നമുക്കൊന്ന് നോക്കാം അനിമേഷനാണ് ആദ്യത്തെ പറയുന്നത് ആ അനിമേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സൂമിൻ എന്നാണ് പറയുന്നത് എന്താണ് സൂമിൻ നമുക്കൊന്ന് നോക്കിയാലോ നമുക്കിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ ടൈം ലൈനിലേക്ക് വരുന്നു പ്ലേ ചെയ്യുന്നു കണ്ടോ അപ്പോൾ ആ ടൈറ്റിൽ സൂം ഇൻ എഫക്റ്റ് അതാണ് ജസ്റ്റ് സൂം ചെയ്ത് നമ്മുടെ അവിടെ പ്ലേസ് ചെയ്യുന്നു ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ അനിമേഷൻ എഫക്റ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാലോ ഇപ്പം ഞാൻ അനിമേഷൻ എഫക്റ്റ് വന്നിട്ട് വേറെ ഒരു സ്ലൈഡ് ഫ്രം ലെഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം ഇനി നമ്മൾ ടൈം ലൈനിൽ വന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ആ ടെക്സ്റ്റ് വരുന്ന സ്റ്റൈല് കണ്ടോ കണ്ടോ അത് റൈറ്റിൽ നിന്ന് വന്ന് ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് പോവാം അപ്പോൾ ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഓരോ സ്റ്റൈലിനും അനുസരിച്ച് പ്രോപ്പർട്ടികൾ മാറും അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഓരോന്നിൻ്റെയും ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പഠിക്കാൻ ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഫെയ്ഡിനുണ്ട് പിന്നെ ഫെയ്ഡ് എത്ര നേരം റീറ്റെയിൻ ചെയ്യണം എന്നുള്ള സെറ്റിങ്സ് ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ടെക്സ്റ്റൈൽ എഫക്റ്റ് ആണ് നമ്മുടെ ഇൻസ്പെക്ടർ വിൻഡോയിൽ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തേക്കുന്നതിന് തൊട്ടടുത്തുള്ള ആ ബട്ടണിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ എഫക്റ്റുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ ഇനിയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കിട്ടി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ രസകരമായ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരു സംഗതി കണ്ടോ ഫോണ്ട് ഇവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്കൊരെണ്ണം മാറ്റി വേറെ ഒരെണ്ണം ചൂസ് ചെയ്യാം കണ്ടോ പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ഞാനിത് ചൂസ് ചെയ്തപ്പോൾ ഫോണ്ടു മാറി ഇനി ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് റൈറ്റ് ജസ്റ്റിഫൈ ഓർ അലൈൻമെൻറ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഫോൺ സൈസ് ഇവിടെയാണ് ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ കളറും ത്രീ ഡി എഫക്റ്റുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടോ ഇവിടെ പറ്റും ഞാനിപ്പോൾ ഒരു കളർ ഒന്ന് മാറ്റി നോക്കുകയാണ് കണ്ടോ കളർ ചേഞ്ചായി അപ്പോൾ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഓരോ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് മൊത്തം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ ഓർക്കേണ്ട സംഗതി ടെക്സ്റ്റ് സ്റ്റൈൽ എഫക്റ്റ് ആണിത് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഒരു സെറ്റിംഗ്സ് ആദ്യം കണ്ടു ഇത് സ്റ്റൈൽ എഫക്റ്റാണ് സ്റ്റൈൽ നിങ്ങൾക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി എഫ് സി പി തന്നെ കുറേ പ്രീസെറ്റ്സ് ഉണ്ട് അതായത് സ്റ്റൈലിൻ്റെ കുറേ പ്രീസെറ്റ് അവരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇൻസ്പെക്ടറി നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടോ ഇപ്പോൾ നോർമലിനെ ഇവിടെ കിടക്കുന്നത് ഈ നോർമലിൻ്റെ ഡ്രോപ് ഡൗൺ മെനുവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ടു ഡി ആൻഡ് ത്രീ ഡി എഫക്റ്റുകൾ കുറേ പ്രീസെറ്റ് ചെയ്ത സ്റ്റൈലുകളുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മോഡിഫൈ ചെയ്യുന്നതിന് പകരം ഈ സ്റ്റൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ മാറ്റങ്ങൾ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് മോർ അപ്പീലിംഗ് ആക്കാൻ എല്ലാ ശ്രമവും നിങ്ങൾക്ക് നടത്താം പിന്നെ ഈ ടെക്സ്റ്റിനോട് ബന്ധപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂൾ ഫ്യൂച്ചർ ഇതിനകത്തുള്ളത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എഫ് സി പിയിൽ നമുക്ക് ഒത്തിരി ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൺ അവർ മൂവിയിൽ ഒരു പതിനഞ്ചോ ഇരുപതോ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ലൊക്കേഷൻ എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫൈൻഡ് ഫൈൻറ്റ് മെത്തേഡുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ നോക്കിക്കുക അതിൻ്റെ പേര് ത്രീ ഡി ടൈറ്റിൽ എന്നാണ് തോന്നുന്നു അല്ലേ അതെ ഇനി ഇത് ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇതിൻ്റെ പേര് ബേസിക് ത്രീ ഡിന്നാണ് അപ്പോൾ രണ്ടും ബേസിക് ത്രീ ഡിന്നാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റാം ഇതിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ട് ടെക്സ്റ്റ് ത്രീ ഡിന്നാക്കാൻ പോവാം അപ്പോൾ ഒരു ടെക്സ്റ്റ് ത്രീ ഡി ഉണ്ട് ഇതിൻ്റെ പുറകിലൊരു ബേസിക് ത്രീ ഡിന്ന് നമുക്കിത് ഇവിടെയുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ടെക്സ്റ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മൊബിയിൽ ഇത് എവിടെയാണെന്ന് അറിയത്തില്ല ഞാൻ സെർച്ച് ചെയ്യാൻ പോവാം അപ്പോൾ ഈ എഡിറ്റ് മെനുവിൽ ഫൈൻ ടാൻ റീപ്ലേസ് എന്നൊരു ഫങ്ഷനുണ്ട് ഇത് കണ്ടോ ഇവിടെ നിങ്ങൾ കണ്ടോ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് അപ്പോൾ അത് വന്നു ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ പോവാണ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ഒരു വിൻഡോ വന്നു ഈ വിൻഡോയിൽ നമുക്ക് വേണ്ട ടെക്സ്റ്റ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ അവിടെ ഒത്തിരി ഓപ്ഷനുണ്ട് പക്ഷേ ഞാനിവിടെ ടെക്സ്റ്റെന്ന് അടിച്ചിട്ട് ഇവിടെ പ്രീവിയസ് നെക്സ്റ്റും ഉണ്ട് ഞാൻ ഈ നെക്സ്റ്റെ ക്ലിക്ക് ചെയ്യുവാണ് അപ്പോൾ കണ്ടോ ആ ടെക്സ്റ്റെന്ന് അടിച്ച പൊസിഷനിൽ എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി എന്നിട്ട് എനിക്ക് കറക്ഷൻ നടത്തുന്ന കറക്ഷൻ നടത്താൻ പറ്റും ഇനി ഞാനത് മാറ്റിയിട്ട് ബേസിക്ക് എന്നൊന്ന് അടിച്ചു നോക്കിയാലോ ബേസിക്ക് അടിച്ചിട്ട് ഞാൻ ഇതുപോലെ ഫൈൻഡ് ചെയ്യാൻ നോക്കിയാൽ ഇത് ഇവിടെ ബേസിക്കിൽ പോയി നിൽക്കും അപ്പോൾ ഏത് ടെക്സ്റ്റും നിങ്ങളുടെ മൂവിയിലെ ഇതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഇനി റീപ്ലേസ് നടത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ടെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻസിലുള്ളത് നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യുക ശരിക്കും എൻജോയ് ചെയ്യുക